രണ്ടാം വയസ്സിൽ ആദ്യമായി ആളെ കൊന്ന ചരിത്രമുള്ള കൊമ്പനാണ് മുറിവാരൻ മുകുന്ദൻ. കൊമ്പ് മുറിക്കാൻ സഹായിച്ച പാപ്പാനെ വരെ ഇവൻ കൊല ചെയ്തു. പുലിക്കുട്ടികളായിട്ടുള്ള പാപ്പാന്മാരെ വരെ വിറപ്പിച്ചവനാണ് മുകുന്ദൻ ഒരു കാലത്ത്. മുറിവാലൻ എന്നോ താന്തോന്നി എന്നോ കൊലപാതകി എന്നൊക്കെ അറിയപ്പെടുന്ന കൊമ്പൻ സാധാരണ പാപ്പാന്മാർ ചട്ടം പഠിപ്പിക്കുന്നതിന് പകരം ഇവനാണ് പാപ്പാന്മാരെ ചട്ടം പഠിപ്പിക്കുന്നത്. അതിനിവന് തോട്ടിയും വടിയും ഒന്നും വേണ്ട. ഇവന്റെ മുമ്പിൽ അടിയറവ് പറയാത്ത ആനക്കാർ ഉണ്ടോ എന്ന് സംശയമാണ്. കൊമ്പുകൾ കൊണ്ടുള്ള മിന്നൽ ആക്രമണത്തിൽ ഇവനെ വെല്ലാൻ കേരളത്തിൽ വേറെ ഒരു ആനയില്ല. കൊല ചെയ്യപ്പെട്ടവരും എടുത്തെറിയപ്പെട്ടവരും പട്ടയേറുകൊണ്ടവരും നിരവധി പേരാണ്. അവന്റെ അമരത്തിന് പറ്റിയ പരുക്ക് ജീവിതത്തിലെ തന്നെ ഒരു വഴിത്തിരിവായി. ഒരുപാട് നാളത്തെ ചികിത്സയുടെ ഫലമായി അസുഖം മാറിയെങ്കിലും അവന്റെ അമരം വളഞ്ഞുപോയിരിക്കുന്നു. അടിച്ചൊതുക്കുവാനുള്ള ശ്രമത്തിനിടയിൽ അവന്റെ കാലിന് കാര്യമായ പരിക്ക് പറ്റി. മുകുന്ദന്റെ മദപ്പാട് സമയത്ത് കിടന്നുറങ്ങിയതിനു ശേഷം ആന പെട്ടെന്ന് ചാടി എഴുന്നേറ്റപ്പോൾ ഉണ്ടായ പ്രശ്നമാണ് തുടക്കം. വളരെ കാലത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് നടക്കാൻ കഴിഞ്ഞത്. അപകടം പറ്റിയ ആനയെ ചികിത്സിച്ച് ഭേദമാക്കി ഇപ്പോഴും നന്നായി നോക്കുന്നുണ്ട് ഗുരുവായൂർ ആനക്കോട്ടയിൽ. മുകുന്ദനും ഒട്ടും മോശക്കാരനല്ല, പലരെയും തട്ടിയിട്ടുണ്ട്. വെള്ളം കൊടുക്കാൻ പോയ സ്വന്തം പാപ്പാനെ ചവിട്ടിക്കൊന്ന് പട്ട കൊണ്ട് മൂടിയിട്ട് ഒന്നും അറിയാത്ത പോലെ നിന്ന ആനയാണ് മുകുന്ദൻ. ഈ ആന പ്രശ്നക്കാരൻ തന്നെയാണ്. പാപ്പാന്മാര് പോലും ഭയത്തോടെയാണ് അടുക്കുന്നത്. ഇവന്റെ കാലുകൾ പഴയ പോലെ ആകാനുള്ള സാധ്യത കുറവാണ്. ഇനി ഒരിക്കൽ കൂടി ആലവട്ടവും വെഞ്ചാമരവും കൊട്ടും കുരവയും എഴുന്നള്ളിപ്പും ഒന്നും മുകുന്ദന്റെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. 1986 മുകുന്ദനെ ഗുരുവായൂരിൽ നടക്കിരുത്തുന്നത്. ഗുരുവായൂർ കോട്ടയിൽ എത്തുമ്പോൾ തന്നെ അവന് മുറിവാലായിരുന്നു. അങ്ങനെയാണ് അവന് മുറിവാലൻ മുകുന്ദൻ എന്ന പേര് വീഴുന്നത്. കുഞ്ഞിരാമൻ എന്ന പാപ്പാന്റെ അടുത്തായിരുന്നു അവന്റെ ആദ്യ പരാക്രമം. മിന്നലിന്റെ വേഗത്തിലാണ് മുകുന്ദന്റെ ആക്രമണം. ആനപ്പന്തിയിലെ തഴക്കം ചെന്ന പാപ്പാന്മാർക്ക് പോലും അതിൽ അടിതെറ്റും.